ഗാന്ധിജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി പരിസരം വൃത്തിയാക്കുമ്പോൾ തോട്ടക്കാടുകാർ പറയും കറുപ്പസ്വാമിക്ക് എന്നും ഗാന്ധിജയന്തിയാണെന്ന്. തെങ്കാശി സ്വദേശിയും തോട്ടക്കാട് കവലയിലെ ഓട്ടോ ഡ്രൈവറുമായ കറുപ്പസ്വാമി അന്നം തരുന്ന നാടിന് നന്ദി അറിയിക്കുന്നത് പരിസരം തൂത്ത് വൃത്തിയാക്കിയാണ്. പുലർച്ചെ 5:30 തന്റെ ഓട്ടോറിക്ഷയായ മാടസ്വാമിയുമായി കവലയിലെത്തും. സ്റ്റാൻഡും പരിസരവും അടങ്ങുന്ന കവല ചൂലെടുത്ത് തൂത്ത് വൃത്തിയാക്കും. കൂട്ടിയിട്ട കരിയിലകൾ കത്തിച്ചു കഴിയുമ്പോൾ 6:30 കറുപ്പസ്വാമിയുടെ ശീലത്തിന് 7 വർഷത്തിന്റെ പഴക്കമുണ്ട്. ആരും പറഞ്ഞിട്ടല്ല, ഒന്നും പ്രതീക്ഷിച്ചുമല്ല, വൃത്തിയുള്ള പരിസരത്തിനായി കറുപ്പസ്വാമിയുടെ സാധന. അത് കഴിയുന്ന രക്ഷപ്പെടാനല്ല, അവിടെ ഇല്ലെങ്കിൽ വെള്ളം കെട്ടി കിടക്കും ഇവിടെ. അപ്പോൾ അവിടെ അത് ഇലയും കൂടി വീണ കൊതുക് നമ്മുടെ രാത്രി വൈകുന്നേരം കിടക്കുമ്പോൾ കൊതുകിൻ്റെ ഇതാണ്. അപ്പം കൊതുകിൻ്റെ ശല്യം ഇല്ല, എല്ലാം അപ്പപ്പം എല്ലാം തൂത്തുവാരി കളയുന്നുണ്ട്. പിന്നെ വന്ന് ചെയ്ത് കഴിഞ്ഞാലേ ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അവർക്ക് ബുദ്ധിമുട്ടാകത്തില്ലല്ലോ. പൊടിമീശ മുളച്ച കാലത്താണ് കറുപ്പസ്വാമി കേരളത്തിലെത്തുന്നത്. 19 വയസ്സിൽ തിരുവനന്തപുരത്ത് പച്ചക്കറിക്കടയിൽ ജോലി, പിന്നീട് ലോറി ക്ലീനറായും കൂലിപ്പണിക്കാരനായും ജീവിത പരിസരം വെടിപ്പാക്കാനുള്ള ഓട്ടം. അച്ഛന്റെ സഹോദരൻ തോട്ടയ്ക്കാട് എത്തിയതോടെയാണ് കറുപ്പസ്വാമി 23 വർഷം മുമ്പേ ജീവിതം ഇവിടേക്ക് പറിച്ചു നട്ടത്. കായികാധ്വാനമുള്ള ജോലിക്ക് ആരോഗ്യം തടസ്സമായതോടെ 7 വർഷം മുന്നേ ഓട്ടോറിക്ഷ വാങ്ങി. തോട്ടയ്ക്കാട് കവലയിലെ സ്റ്റാൻഡിലെ കൊതുകിനോട് മല്ലിട്ട ദിനങ്ങൾ, ചപ്പും ചവറും നിറഞ്ഞ കൊതുകിന്റെ കേന്ദ്രമായിരുന്നിടം ഒറ്റയ്ക്ക് വൃത്തിയാക്കി. അന്ന് തുടങ്ങിയതാണ് കറുപ്പസ്വാമിയുടെ സ്വച്ഛ് ഭാരത്. തണൽ മരങ്ങളുടെ ഇലകൾ നീക്കി പാതയോരം വീട്ടുമുറ്റം പോലെ ക്ലീനാക്കും. ഇടയ്ക്ക് ഓട്ടം വന്നാൽ ഓടും. ഒരു പ്രതിഫലവുമില്ലാതെ ചവർ നീക്കുന്ന കറുപ്പസ്വാമിയെ കളിയാക്കിയവരേറെ. വട്ടാണെന്ന് പരിഹസിച്ചവരോട് കോർക്കാൻ നിന്നില്ല. കൂടുതൽ ആവേശമായി, കിഡ്നിക്ക് രോഗം ബാധിച്ച് ഇടയ്ക്ക് ആശുപത്രിയിലുമായി. തിരികെ വന്നപ്പോഴും ശീലത്തിന് മാറ്റമുണ്ടായില്ല. SNDP യോഗം, തോട്ടയ്ക്കാട് ശാഖാ പ്രസിഡന്റ് റെജി ഉൾപ്പെടെ ഒരുപാട് പേരുടെ പിന്തുണയുണ്ട് കറുപ്പസ്വാമിക്ക്. ഇവിടെ വന്നിട്ട് 25 വർഷം മുകളിൽ ഓട്ടോ ഓടാനായിട്ട് ഇപ്പൊ 10 വർഷമായി. വൃത്തിയാക്കുന്ന വൃത്തികേടായിട്ട് കടന്നപ്പം വൃത്തിയാക്കി പോകണമില്ലാതെ കൊതുക് കഴിയുന്ന രക്ഷപ്പെടാനല്ലോ. ഇവിടെ ഇല്ലെങ്കിൽ ഈ വെള്ളം കെട്ടി കിടക്കും ഇവിടെ. അപ്പോൾ അവിടെ അത് ഇലയും കൂടി വീണ കൊതുക് നമ്മുടെ രാത്രി വൈകുന്നേരം കിടക്കുമ്പോൾ കൊതുകിൻ്റെ ഇതാണ്. അപ്പം കൊതുകിൻ്റെ ശല്യം ഇല്ല, എല്ലാം അപ്പപ്പം എല്ലാം തൂത്തുവാരി കളയുന്നുണ്ട്. രാവിലെ 5 മണിക്ക് 6 മണിക്ക് മുമ്പ് എല്ലാം തീർന്നു. വെളുപ്പിനെ വന്ന് ചെയ്ത് കഴിഞ്ഞാലേ ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അവർക്ക് ബുദ്ധിമുട്ടാകത്തില്ലല്ലോ. അതിനു മുമ്പ് നേരത്തെ വരുന്ന 5 മണിക്ക് വരുന്ന ചൂലൊക്കെ. ഭാര്യ രാമലക്ഷ്മിയും 5 മക്കളുമുണ്ട്. വിവാഹിതരായ 2 പേർ മാറി താമസിക്കുന്നു. 23 വർഷത്തെ വാടക ജീവിതത്തിന് വിരാമമിടാനുള്ള ഓട്ടത്തിലാണ്. അതിനായി 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ള വീട് പണി അവസാന ഘട്ടത്തിലുമാണ്. ഈ ഓട്ടോ ആണ് പ്രധാന വരുമാനം. ഓട്ടോ ഒരു 8 മണി വരെ ഓട്ടോ ഓടിക്കും. ചിലപ്പം വൈകുന്നേരം വരെ കിടന്നാലും 10-500 പോലും ഓടത്തില്ല. ഞാൻ ജോലി ഉള്ളപ്പോൾ ജോലിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരും. അവർ 5-6 മണിക്ക് വരും. ഓട്ടോ കിട്ടുവാണെങ്കിൽ പോകും, അല്ലെങ്കിൽ നേരിട്ട് പോകും. കേരളത്തിലുണ്ട്? കേരളത്തിൽ 40 വർഷമായിട്ട് ഓട്ടോ കേരളത്തിലുണ്ട്. ഇവിടെ വരാൻ കാര്യം, എൻ്റെ ചിറ്റപ്പൻ ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ താമസിക്കുന്നു. അപ്പോൾ ഞാൻ കോട്ടയത്ത് വെച്ച് കണ്ടായിരുന്നു. ഞാൻ മുതലായിട്ട് വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചിറ്റപ്പൻ പറഞ്ഞ് ഇവിടെ വീട് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബത്തിനെല്ലാം വിളിച്ചിട്ട് വന്നു. ഇവിടെ വന്നിട്ട് 25 വർഷമായി. വീട്ടിൽ പെൺപിള്ളയുണ്ട്, പിന്നെ മക്കള് 3 പേര്, പിന്നെ ആമക്കള്, പെമ്മക്കൾ 2 പേര്. റേഷൻ കാർഡ്, ആധാർ എല്ലാം ഇവിടെ തന്നെ. പിള്ളേരെല്ലാം ഇവിടെ തന്നെ പഠിച്ച. ഇനിയിപ്പോൾ തിരിച്ച് അങ്ങോട്ടൊക്കെ പോകാറുണ്ടോ? ഇല്ല. ഇപ്പോൾ വല്ല എന്തെങ്കിലും വിശേഷ കാര്യങ്ങളെല്ലാം അമ്പലത്തിലെ വല്ല കാര്യങ്ങളോ കല്യാണമോ വല്ല പോകും. അതെ, ഇവിടെ കിഡ്നിയുടെ റൈറ്റ് സൈഡ് എനിക്ക് മൂത്രം പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ 5 മാസമായി. അതിൻ്റെ ഗുളികയെല്ലാം കഴിച്ചിരിക്കുക. 10 5000 രൂപ ഒരു ദിവസം ഒരു ഗുളിക ഭയങ്കര വിലയാണ്. മൂത്രം കൺട്രോൾ ചെയ്യുന്നത് ഇതുവരെ കൺട്രോളായില്ല. ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അടിയിലപ്പോൾ കവർ, പ്ലാസ്റ്റിക് കവർ പൊഞ്ഞി കെട്ടി. വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ചുമ്മാ ഇരുന്നാൽ നടക്കത്തില്ലല്ലോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കും. ഡോക്ടർ പറഞ്ഞു 6 മാസം ഒന്നും ചെയ്യരുതിന്, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അത് കൺട്രോളാകാതെ ഇനിയും കൺട്രോൾ ആയില്ല. അത് ഗുളിക കഴിച്ചിട്ടും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.